ആണല്ലോ പിന്നെ നിങ്ങളുടെ വീടൊക്കെ ഫുള്ളായിട്ട് മുങ്ങിണ്ടാവില്ലേ? ഓടിന്റെ പേരൊക്കെ ചെയ്യുന്നവരുണ്ടാവില്ലേ? നിങ്ങളെ പിടിക്കും ചേച്ചി, കഴിഞ്ഞു പിടിച്ചത് ഈ ബോർഡ് ഇത് നേരെ എടുത്തോട്ടാ, എടുത്തില്ലേ? ആ ഓക്കെ, നീ നീ കുഞ്ഞുമ്മ ഇങ്ങോട്ട് അടുത്തേക്ക് വന്നത്. അപ്പൊ ഇതാണ് കുഞ്ഞുമ്മ. അസ്സലാമു അലൈക്കും. റോസ് കുന്നംപറമ്പിലാണ് ഞാനിപ്പോ ഉള്ളത്. പാലക്കാട് ടൗണിലാണ്, പാലക്കാട് ടൗണില് പൂക്കാര തെരുവ് എന്ന് പറയുന്ന സ്ഥലമാണ്. ഈ പുഴന്റെ പേരെന്താ പറയുക, കൽപ്പാത്തി പുഴ നിറഞ്ഞിട്ട് ഞാനിപ്പോ അതിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഇവരുടെ വീടിന്റെ മൊക്കോട് മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ. ആ ഒരു രീതിക്ക് ഈ ഭാഗത്ത് പ്രളയം വന്നിട്ട് വീടുകളും അതുപോലെ തന്നെ വീടിനകത്തുള്ള എല്ലാ സാധനങ്ങളും നഷ്ടപ്പെട്ട് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോകേണ്ടി വന്ന ഒരു വിഭാഗം ആളുകളാണ് ഇവിടെ ഉള്ളതൊക്കെ. അങ്ങനെ കഴിഞ്ഞ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഞാന് സഹായങ്ങൾ എത്തിക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് ഈ ഉമ്മാനെയും കുടുംബത്തെയും അവിടെ കാണുന്നത്. അതായത് ഗർഭിണിയായ ഒരു സ്ത്രീയും അവരുടെ കുറെ മക്കളും ഈ ഉമ്മയും ഉമ്മയുടെ മക്കളെല്ലാവരും കൂടി ചേർന്നിട്ട് ആ ദുരിതാശ്വാസ ക്യാമ്പിലെ ഏറ്റവും വേദനാജനകമായ ഒരു കാഴ്ച ഇവരുടെ കുടുംബത്തിൻ്റെതായിരുന്നു. കാരണം ആ ചെറിയ കുട്ടികളും ഗർഭിണിയൊക്കെ ആയിട്ടുള്ള ഒരവസ്ഥ. അങ്ങനെ നമ്മളിവരെ ഒരു വാടക വീടെടുത്ത് തൽക്കാലം അങ്ങോട്ടേക്ക് മാറ്റാൻ വേണ്ടി താമസിച്ചു. പക്ഷേ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹമാണ് ഇവർക്കൊരു വീടുണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി കൂടി നമുക്ക് സാധിക്കാൻ പോകുന്നു എന്നുള്ളത്. അതിന് നമുക്ക് സഹായമായി എത്തിയത്, അവരിപ്പോൾ ഏകദേശം അതിൻ്റെ തറയിട്ട് ഈ ലെവലിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഖത്തറിലുള്ള സൗദി ഗ്രൂപ്പ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ അവിടുത്തെ തൊഴിലാളികൾ എന്നെ വിളിച്ച് ഏകദേശം ഒരു 6 മാസം മുന്നേ അവരെന്നെ വിളിച്ച് പറഞ്ഞത്, പ്രളയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കുറച്ച് ഫണ്ട് സ്വരൂപിച്ചിട്ടുണ്ട്, ഈ പൈസ അർഹതപ്പെട്ട ആളുകളുടെ കൈകളിലേക്ക് എത്തിക്കണം എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞ് അതിനുള്ള ആളുകൾ എന്റെ മുന്നിലേക്ക് എന്ന് വരുന്നോ ആ സമയത്ത് ഞാൻ നിങ്ങളെ വിളിക്കും, ആ സമയത്ത് എനിക്ക് തന്നാ മതി എന്നാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വലിയൊരു അനുഗ്രഹമാണ്. കൃത്യമായിട്ട് നമ്മൾ ഇവരുടെ മുന്നിലേക്ക് എത്തിപ്പെടുകയും ഇവർക്ക് അത് കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഇതിന്റെ മുഴുവൻ പണിയും ഏറ്റെടുത്ത് അതിന്റെ താക്കോല് കൊടുക്കുന്നത് വരെ സൗദി ഗ്രൂപ്പ് ഹൈപ്പർ മാർക്കറ്റിന്റെ ഖത്തറിലുള്ള അവിടുത്തെ ആ ഹൈപ്പർ മാർക്കറ്റിലെ തൊഴിലാളികൾ, ആ പാവങ്ങള് അവരുടെ ഓരോ മാസത്തെയും കട്ടായിണ്ടല്ലോ, ഓരോ മാസത്തെയും അവരുടെ ശമ്പളത്തിൽ നിന്നും ചെറിയ സംഖ്യകൾ പിരിച്ചെടുത്ത് ആ സംഖ്യ കൊണ്ടാണ് ഈ വീടുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണെങ്കിലും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന അത് അവരുടെയൊക്കെ കുടുംബങ്ങൾക്ക് ഉണ്ടാവണം എന്ന് മാത്രമാണ് ഇതിൽ അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പോ ഇതിന്റെ ആദ്യ ഗഡു ഇവരുടെ അക്കൗണ്ടിലേക്ക് അവർ കൊടുക്കും. ഇവരുടെ അക്കൗണ്ട് നമ്പർ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യ ഗഡു ഇവർ കൊടുക്കും, 2 ലക്ഷം രൂപ ആദ്യം കൊടുക്കും, അതിന്റെ പണി കഴിയുമ്പോൾ വീണ്ടും 2 ലക്ഷം കൊടുക്കും. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഇവരുടെ മുഴുവൻ സംഖ്യയും കൊടുത്ത് വീടിന്റെ താക്കോല് കൊടുക്കുന്നത് വരെയുള്ള പണിയും പൂർത്തിയാക്കി കൊടുക്കും എന്നാണ് ഏറ്റിട്ടുള്ളത്. ഞാൻ വീട് കാണിച്ചു കൊടുത്തോ. ഞാൻ കാണിച്ചാൽ മതി. ഇതാണ് അവരുടെ വീടിന്റെ അവസ്ഥ. ഇപ്പോ ഇങ്ങനെയാണ് അവരിരിക്കുന്നത്. കാരണം ഈ വീടിന്റെ മുഴുവനായിട്ടും വെള്ളം നിറഞ്ഞു കവിഞ്ഞു പോയതുകൊണ്ട് തന്നെ ബാക്കിയുണ്ടായിരുന്ന ആ സിസ്റ്റം ആ കാണുന്ന ഭാഗത്തൊക്കെ ടാർപോളിൽ വലിച്ചു കെട്ടിയിട്ടാണ് ഈ വലിയൊരു കുടുംബം ഇതിനകത്ത് താമസിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലാണ് പുഴ, ഞങ്ങൾക്കത് കാണിച്ചുതരാം. ഇതിൻ്റെ ഏതാണ്ടോ, ഈ കാണുന്നത് പുഴയാണ്, അതുകൊണ്ടൊരു പാലും പുഴയൊക്കെ. അപ്പോൾ ഈ പുഴ നിറഞ്ഞു കവിഞ്ഞൊഴുകിയിട്ടാണ് അന്ന് പ്രളയത്തിൽ ഇവരുടെ വീടൊക്കെ നഷ്ടമായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ
ഇതാണെങ്കിൽ വലിയ ഒരു സഹായം നമുക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹമാണ് ഈ കുടുംബത്തെയും കൂടി ചേർത്ത് പിടിക്കാൻ സാധിച്ചത്. അതിലേറ്റവും കൂടുതൽ നന്ദി അറിയിക്കേണ്ടത് ഖത്തറിലുള്ള സൗദി ഗ്രൂപ്പിൻ്റെ അതിൻ്റെ സ്റ്റാഫുകളോടാണ്. കാരണം നമുക്കറിയാം പ്രവാസ ലോകത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു സാഹചര്യമാണ്. ആ ഒരു സാഹചര്യത്തിലും അവരുടെ ആ വലിയ ഒരു മനസ്സാണ്, പ്രവാസികളായ ആ സുഹൃത്തുക്കളുടെ വലിയ മനസ്സാണ്. നമ്മുടെ നാട്ടിൽ പ്രളയത്തിൽ വീടില്ലാതെ അതല്ലെങ്കിൽ പല രീതിയിലും ബുദ്ധിമുട്ടുന്ന അത്തരം ആളുകൾക്ക് വലിയൊരു താങ്ങായി മാറണമെന്നുള്ളത്, അവരെ കൊണ്ട് കഴിയുന്നത് ഒരു വീടാണെങ്കിൽ ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഖത്തറിലുള്ള സൗദി ഗ്രൂപ്പിലെ എൻ്റെ പ്രിയപ്പെട്ട പ്രവാസികളായ സൗദി ഗ്രൂപ്പ് സ്റ്റാഫിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. നിങ്ങളുടെ തുടർന്നും നിങ്ങളുടെ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇനിയും ഒരുപാട് ആളുകളിലേക്ക് എത്തട്ടെ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും.